ആ ശിബുവിനെ എത്രയും പെട്ടെന്ന് പിടിക്കണം സാർ. അവൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൈവിട്ട് പോയാൽ അവന് പ്രാന്ത സാർ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രോൺസ് ടു കോൺക്വറർ ഡൺ. ഇത്രയും എത്രയാ 21 ഡേയ്സിൽ, 21 ദിവസമാണ് നമ്മൾ ബ്രോൺസ് ചെയ്യുന്ന കോൺക്വറർ പറ്റി. അതും സീസൺ എൻഡിങ്ങിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പോസിബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയണ്ട. നല്ല രീതിക്ക് ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം നമുക്കറിയാമല്ലോ, എനിക്ക് കോൺക്വററിൽ നിന്ന് ഇറങ്ങണ ഇഷ്ടമില്ലാത്ത ഒരു ആളാണ്. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കോൺക്വററിൽ നിന്ന് ഇറങ്ങണത് കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിൽ സീസൺ എൻഡിങ്ങിൽ. ഇനി ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണ 20-ാം തീയതിയാണ്. 20-ാം തീയതി എന്ന് പറയുമ്പോൾ 21-ാം തീയതി പുതിയ സീസൺ, നാളെ രാവിലെ പുതിയ സീസൺ വരും. അപ്പോൾ എങ്ങനെ പോലും ഞാൻ അടിച്ചിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അടിച്ചതാണ്. കുറേ പേര് പറഞ്ഞ് ഞാൻ സ്ട്രീമിൽ വന്നിട്ട് അടിക്കാൻ പറ്റൂല, നടക്കൂല, എങ്ങനെ പോലും നടക്കില്ല. കാരണം ബ്രോൺസ് ആണ്, പിന്നെ മെറിറ്റ് കയറാൻ ഒരു 7 ദിവസം എടുത്ത്. നമുക്കറിയാം ഒരു മെറിറ്റ് എനിക്ക് കിട്ടിയത് ബാനായപ്പോൾ, അപ്പോൾ മെറിറ്റ് കയറാൻ അതൊരു 7 ദിവസം കിട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ 21 ദിവസം നമ്മൾ കറക്റ്റ് നിന്ന് ഫുൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കോൺക്വറർ ആയത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വേണമെന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്തൂലെന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. എത്തുമെന്ന് പറഞ്ഞ് ചെയ്ത് നോക്ക്, നമ്മളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. കാരണം എൻ്റെ സ്ട്രീം, ഞാൻ സ്ട്രീം ചെയ്യാറുള്ളപ്പോൾ കുറേ പേർ വന്ന് പറയാറുണ്ട് ചാനലിൽ, ബ്രോ ഞാനിപ്പോൾ ഈസ് ഡോമിനേറ്ററാണ്, കോൺക്വറർ അടിക്കാൻ പറ്റുമോ, കോൺക്വറർ അടിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അവരുടെ എല്ലാവരോടും പറയണ ഒരു കാര്യം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്, അപ്പം പറ്റുമെന്നുള്ളതിന്. അത് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക്, ബ്രോൺസ് ടു കോൺക്വറർ ഇൻ 21 ഡേയ്സ്. പിന്നെന്താ, പിന്നെ നാളെ പുതിയ സീസൺ വരെയാണ്. പുതിയ സീസൺ വരുമ്പോൾ ഉറപ്പായിട്ടും ഈ റാങ്കിങ്ങിൽ ഫസ്റ്റ് ഞാൻ തന്നെ അടുത്തതിൽ വന്നിരിക്കും. ഒരു മാറ്റമില്ല. ഇനി ബാൻ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാന് ഈ അക്കൗണ്ടിൽ ഞാൻ കളിക്കില്ല. കാരണം ഈ അക്കൗണ്ടിൽ, എൻ്റെ ഈ യൂട്യൂബ് സെൻറ്റർ എന്നുള്ള ഒരു അക്കൗണ്ടിൽ കളിച്ചാൽ 10 വർഷം ബാനിലോട്ട് പോകും. 10 വർഷം ബാനിലോട്ട് പോയാൽ അറിയാമല്ലോ, ഞാൻ എന്താണ്, നമ്മൾ നല്ല രീതിക്ക് വിഷമിക്കും. നല്ല രീതിക്ക് വിഷമിക്കുമെന്ന് പറഞ്ഞാൽ ഇത്രയും ബാൻ കിട്ടിയതിനെക്കാട്ടിലും വിഷമിക്കും. കാരണം 10 വർഷം ബാൻ കിട്ടിയാൽ ഇത്രയും ദിവസം എന്താണ്, ഒരു 7 ദിവസം 30 ദിവസം വരെയാണ് നമുക്ക് ബാൻ കിട്ടിയത്. അപ്പോഴൊന്നും നമ്മുടെ അക്കൗണ്ട് അൺബാൻ ആരും ആക്കി തന്നിട്ടില്ല, ആൻഡ് ഇനി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ അടുത്ത ദിവസം കളിക്കാത്തത്, ഒരു കാരണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു അക്കൗണ്ടിലായിരിക്കും നമ്മൾ കളിക്കുന്നത്. അതിൻ്റെ പേര് നമ്മൾ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ പേര്. അടുത്ത ദിവസം 2nd ഡേ അല്ലെ 1st ഡേ തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണാം. ആൻഡ് അത്രയേ ഉള്ളൂ ഇനി പറയാനായിട്ട്. ഒരു ഷോർട്ട് വീഡിയോ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഈ സപ്പോർട്ട്, നിങ്ങളുടെ നമ്മുടെ ഈ ഫാമിലിയിലെ യൂട്യൂബ് ഫാമിലിയുള്ള നല്ല രീതിക്ക് എല്ലാവരും നിങ്ങൾ നല്ല രീതിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി എൻ്റെ ടീംമേറ്റ്സ്, പിന്നെ നിങ്ങൾ, ഈ രണ്ട് പേരും ഇല്ലായിരുന്നു നമ്മൾ ഒരിക്കലും ഈ ഒരു സാധനത്ത് നമ്മൾ എത്തൂല, ഈ ഒരു കോൺക്വറർ എത്തൂല. ഓൾവേസ് നിങ്ങൾക്ക് അറിയാം നമ്മളെ ടീംമേറ്റ് എത്ര സപ്പോർട്ട് ചെയ്തു, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അത്ര പോയിന്റിലോട്ട് കയറിപ്പോവും. ഓൾവേസ് അതാണ്. പിന്നെ നിങ്ങൾ വ്യൂവേഴ്സും താങ്ക് യു ഫോർ എവറി വൺ. എല്ലാവരും കീപ് സപ്പോർട്ടിങ് ഗൈസ്. നിങ്ങളെ ഒരിക്കലും ഞാൻ എന്താണ്, നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരിക്കലും ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിക്കില്ല. നമ്മൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുവരും. ആൻഡ് നെക്സ്റ്റ് സീസണിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. യൂട്യൂബ് തണ്ടർ സൈനിങ് ഓഫ്. ബൈ.